ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ആറാം ക്ലാസ് കേരള പാടാവലി മലയാളമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ കേരള പാടാവലി ആദ്യത്തെ പാഠമാണ് ചിത്രവർണ്ണങ്ങൾ അതിൽ ഒരു ചിത്രം ഓടയിൽ നിന്ന് മായന്റെ മായാചാരം എന്ന് പറഞ്ഞിട്ടുള്ള പാഠങ്ങളാണ് യൂണിറ്റ് ഒന്നിലുള്ളത് ഒരു ചിത്രം എന്ന് പറയുന്ന കവിതയുടെ ആശയവും അതിലത്തെ പുതിയ മലയാള വാക്കുകളുടെ അർത്ഥവും ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും ജീവചാരിത്ര കുറിപ്പും എല്ലാമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം അതിനു മുമ്പ് ഒരു ചിത്രം എന്ന് പറയുന്ന കവിതയുടെ മുമ്പ് ഒരു എന്താ നിറം എന്ന് പറഞ്ഞിട്ട് ചെറുത് കൊടുത്തിട്ടുണ്ട് പുൽപ്പരപ്പ് മുന്നിൽ നീല തടാകം ഓരോ തോളും ചേർന്ന് വെള്ളാമ്പലുകളും ചെന്താമരകളും നീന്തി തുടിക്കുന്ന അരയന്നങ്ങ് നിറയെ പൂത്തുലഞ്ഞ് ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിലേക്ക് പക്ഷികൾ അപ്പുറത്ത് നീല മലനിരകളുടെ മതിൽ കെട്ട് ആകാശത്ത് വെള്ളമേഘങ്ങളുടെ കെട്ടുകൾ അപ്പൊ എന്താ ഇത് ചിത്രമാക്കൂ നമ്മളിപ്പോ പറഞ്ഞത് ചിത്രമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൂട്ടുകാർ ആ ചിത്രം ഒന്ന് വരച്ചു നോക്കണം ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം ഒരു ചിത്രം ചെറിയ അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് കാലത്ത് പശുവിനെ കറക്കുന്ന അമ്മയുടെ അരികിൽ പാലിന് വേണ്ടി പാത്രവുമായി കാത്തു നിൽക്കുന്ന കണ്ണനെയാണ് ഈ ഇവിടെ പറയുന്നത് പാലിനായി അമ്മയോട് ചേർന്ന് നിൽക്കുന്നു മാതാവോ പൈക്കറ നിർത്തി മണി വള വ്രാതമണി വലത്തുകൾ കൊണ്ടിടുന്നു ഇപ്പം എന്താണ് ഇവർ പറയുന്നത് അമ്മയാവട്ടെ താൻ ചെയ്യുന്ന വേല നിർത്തി മകനെ സ്നേഹത്തോടെ വാരി പുണരുന്നു വാരിപുണരുന്നു എന്താ അമ്മ എന്താണ് കണ്ണനവിടെ അരികിൽ വന്നപ്പോൾ അമ്മ കണ്ണനെ വാരി വാരിപുണരുകയാണ് ഈ വരികളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് പാത്രത്തിൽ അമ്മ പാലു പകർന്നു കൊടുത്തതിനാൽ ചെച്ചു പുഞ്ചിരി മകനെ സ്നേഹത്തോടെ വാരി പുണർന്ന വാരി പുണർന്നിട്ട് കറന്നെടുത്ത നെറു ചൂട് പാല് പാത്രത്തിൽ കണ്ണന് കൊടുക്കുന്നു എന്താ കണ്ണന്റെ ഓമനത്വം തുളുമ്പുന്ന മുഖത്ത് വിരിയുന്ന പുഞ്ചിരി പാലിനേക്കാൾ മീതയാണെന്നാണ് ഇവിടെ കവി പറയുന്നത് പാൽ പോലെ നിർമ്മല്യമുള്ള വെണ്മയുള്ള കണ്ണന്റെ പുഞ്ചിരി എന്നാണ് ഇവിടെ കവി വിശേഷിപ്പിക്കുന്നത് താമര താരിതൾ പോലെ തൂമതിയെ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമേ എത്ര രമ്യം ഇപ്പൊ ഇവിടെ പറയുന്നത് കണ്ണന്റെ എന്താ കണ്ണുകളെയാണ് ഇവിടെ കവി പറയുന്നത് കണ്ണന്റെ കണ്ണുകൾ കവി എന്താ താമര ഇതളുകൾ പോലെയാണെന്നാണ് കവി വർണ്ണിക്കുന്നത് നീല ജലാശയത്തിൽ നിൽക്കുന്ന താമര ഇതൽ പോലെയാണ് കണ്ണന്റെ കണ്ണുകൾ എമ്മീതും കഴിവില്ലാത്ത മധുരമെന്നു കണ്ടാൽ അമ്മയ്ക്കു മാത്രം എല്ലാവർക്കുമേ ചെന്നുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ ഈ വരികളിൽ എന്താണ് കവി പറയുന്നത് കണ്ണിന്റെ ഓമനത്വം തുളുമുന്ന മനോഹരിതമായ മുഖം കണ്ടാൽ അമ്മയ്ക്ക് മാത്രമല്ല ആർക്കും ചെന്നെടുത്ത് ഉമ്മ വെച്ചിടുവാൻ തോന്നുമെന്നാണ് ഇവിടെ കവി പറയുന്നത് പുണ്യവാന്മാർ ലവണ്യ ദുർദം കാടത്തിടൻ തൂവണ്ണയോ ഇത് തമ്പുരാനെ ഇവിടെ കണ്ണന്റെ സൗന്ദര്യത്തെയാണ് കവി ഈ വരികളിലൂടെ പറയുന്നത് പൂ പോലെയുള്ള കൊഴുത്തുരണ്ട് മേനി പാൽ കളഞ്ഞെടുത്ത തൂവണ്ണയാണോ എന്ന് കവി സംശയിക്കുന്നു സാഹിത്യമഞ്ചിരി ഒന്നാം ഭാഗം വള്ളത്തോൾ നാരായണ മേനോൻ അപ്പൊ ഈ കവിത എഴുതിയിട്ടുള്ളത് വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറയുന്ന കവിയാണ് അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം ജീവചരിത്ര കുറിപ്പ് ഈ യൂണിറ്റിൻ്റെ അവസാനമായിട്ട് പേജ് നമ്പർ ഇരുപത്തി നാല് എന്ന് പറയുന്ന പേജിൽ നമുക്ക് വെള്ളത്തോൾ നാരായണ മേനോൻ്റെ ജീവചരിത്ര കുറിപ്പുണ്ട് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം വെള്ളത്തോൽ നാരായണ മേനോൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് വരെയാണ് അയാളുടെ ജീവിതകാലം മലയാളത്തിലെ ആധുനിക കവിത്രത്തിലൊരാൾ മലപ്പുറം ജില്ലയിലെ മംഗളം ഗ്രാമത്തിലാണ് ജനിച്ചത് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കവിതകളും ഗാനങ്ങളും രചിച്ചിട്ടുണ്ട് കഥകളുടെ പുനരുദ്ധാരണത്തിനായി കേരള കലാമ ും സ്ഥാപിക്കുന്നതിന് നേതൃത്വം വഹിച്ചു വാൽമീകി രാമായണം ഋഗ്വേദം ശാകുന്തളം എന്നിവ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയുണ്ടായി പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട് ചിത്രയോഗം അഥവാ മഹാക മഹാകാവ്യം ബതിരിലെ വിലാപം ഒരു കത്ത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ ശിഷ്യനും മകനും അച്ഛനും മകളും മഗ്ദലന മറിയം കൊച്ചു സീത ഗണപതി സാഹിത്യമഞ്ചരി പതിനൊന്നാം ഭാഗങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് ജനിച്ചതോടെയാണ് മലപ്പുറം ജില്ലയിലെ മംഗളം ഗ്രാമം ാമത്തിലാണ് പിന്നെന്താ ആധുനിക കവിത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് വെള്ളത്തോൾ നാരായണ മേനോൻ പിന്നെന്താ അതിന് എന്ത് ബഹുമതിയാണ് കിട്ടിയിട്ടുള്ളത് പത്മവിഭൂഷൺ എന്ന് പറയുന്ന ബഹുമതിയാണ് കിട്ടിയിട്ടുള്ളത് ഏതൊക്കെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുണ്ട് വാൽമീകി രാമായണം ഋഗ്വേദം ശാകുന്തളം എന്നിവ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുണ്ട് പിന്നെന്താ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കവിതകളും ഗാനങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് രചിച്ചിട്ടുണ്ട് പിന്നെന്താണ് ഇവിടെ പറയുന്നത് കഥകളുടെ പുനരുദ്ധാനത്തിനായി കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് നേതൃത്വം വഹിച്ചു പിന്നെ കുറേയധികം പ്രധാന കൃതികൾ ഇവിടെ പരാമർശിക്കുകയുണ്ടായി അപ്പോൾ ഇതൊക്കെയാണ് വെള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു ചെറിയ ജീവചരിത്രക്കുറിപ്പ് ഈ നമുക്ക് ഈ കവിതയിൽ അഥവാ ഒരു ചിത്രം എന്ന കവിതയിൽ നമ്മൾ പുതിയതായിട്ട് കുറച്ച് മലയാളം വാക്കുകൾ പഠിച്ചിട്ടുണ്ട് അതൊന്ന് അതിൻ്റെ അർത്ഥം ഒന്ന് നമുക്ക് നോക്കാം കാലെ നേരത്തെ വ്രാതം കൂട്ടം പേർത്തു പിന്നെയും വീണ്ടും പ്രീതി സന്തോഷം അണച്ചു അടുപ്പിച്ചു ചേലുറ്റ അഴകുള്ള ചെന്തൊണ്ടി ചുവന്ന തൊണ്ടിപ്പഴം ചെറ്റ് അല്പം പാലഞ്ചും പാലിനെ അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചിത്രം എന്ന് പറയുന്ന കവിതയിലെ പുതിയ മലയാളം വാക്കുകൾ അപ്പോൾ ഇനി നമുക്ക് എന്താ അതിന്റെ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളും എല്ലാം നോക്കാം ആദ്യത്തേത് വായിക്കാം പറയാം ഒന്നാമത്തെ ചോദ്യം നീ നീയുതു കാണുക കവി ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഉത്തരം അമ്മയുടെ അടുത്ത് നെറു പുഞ്ചിരിയുമായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് നീയുതു കാണുക എന്നതിലൂടെ കവി ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ബാലൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടരാൻ കാരണം എന്ത് ഉത്തരം ചേലിച്ച പാത്രത്തിൽ അമ്മ നെറു ചൂടുപാല് പകർന്നു കൊടുത്തപ്പോഴാണ് ബാലൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നത് മൂന്നാമത്തെ ചോദ്യം നീ ഈ കുഞ്ഞിനെ ആർക്കും എടുത്തുമെച്ചിടുവാൻ തോന്നും തോന്നുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം ഉണ്ണിക്കണ്ണൻ്റെ മനോഹരമായ മുഖവും ശരീരവും കാണുമ്പോഴാണ് ആർക്കും അടുത്ത് ഉമ്മ വെക്കാൻ തോന്നുമെന്ന് പറയുന്നത് അവസാനത്തെ ചോദ്യം ഉണ്ണിക്കണ്ണൻ്റെ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ് അപ്പോൾ ഈ കവിതയിൽ ഏത് വരികളാണ് എന്താ കണ്ണുകൾ സ്നേഹവും സന്തോഷവും നി നിറഞ്ഞു നിൽക്കുന്നതെന്ന് പറയുന്നത് ഏതാണ് താമര താരിതൾ പോലെ നെടുതായി തൂമ എഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമെന്നുണ്ണിതെ നോമനെ എത്ര രമ്യം ആ വരിയാണ് എന്താണ് എന്താണ് കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന വരി ഇനി അടുത്ത ചോദ്യം എന്താ എന്താ അടുത്തത് പദപരിചയമാണ് മെയ്യ് പൈക്കര വ്രാതം പ്രീതി ചേലുറ്റ പാലഞ്ചും തഞ്ചുക ഹർഷം ലാവണ്യം ദൃഗ്നം എന്നീ പദങ്ങൾ വരുന്ന വരികൾ കണ്ടെത്തുക ഈ പദങ്ങളുടെ അർത്ഥം ഊഹിച്ച് പറയുക നികണ്ടു നോക്കി ഉറപ്പ് വരുത്തുക അപ്പൊ എന്താണ് മെയ്യ് പൈക്കറ എന്നൊക്കെ നമ്മൾ ഈ കവിത വായിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താ ആ വരികളുടെ അർത്ഥം എന്താണെന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കവിത വായിക്കുമ്പോൾ ഇപ്പൊ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് കൂട്ടുകാർ തന്നെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അടുത്തത് അക്ഷരങ്ങൾ വരികൾ ചേലുറ്റ പാത്രത്തിൽ അമ്മ നെറു ചൂടു പാലു പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചന്തണ്ടി വായ്മാലേരിൽ ചെച്ചു പാലഞ്ചു പുഞ്ചിരി തഞ്ചിടുന്നു വരികളിൽ രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വന്നത് കാണാം രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്ന ആവർത്തിക്കുന്ന മറ്റു വരികൾ കണ്ടെത്തി ചൊല്ലുക അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് ഇപ്പൊ ഈ ചേലുറ്റ പാത്രം പാലും ബാലനെ പാലഞ്ചും എന്ന് കണ്ടിട്ടില്ലേ ആ നാല് ഇതിലും ആദ്യത്തെ അഥവാ ആദ്യത്തെ ഇതിൽ രണ്ടാമത്തേൽ എന്താ ഒരേ അക്ഷരമാണ് ലായാണ് കാണിക്കുന്നത് ചേലുറ്റ പാലും ബാലനെ പാലഞ്ചും കണ്ടില്ലേ അതുപോലത്തെ ഉള്ള വരികള് കണ്ടെത്തിച്ച് ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ കവിതയിൽ നമ്മൾ എല്ലാ വരികളിലും അതുപോലെ തന്നെയാണ് എന്താ നീ ഇത് കാണിക്കുക എന്താ അങ്ങനെ കുറച്ച് അതിൽ ഫുള്ള് വെച്ചിട്ടാണ് രണ്ടാമത്തെ ഇത് നോക്കുമ്പോൾ ഗണ്ഡിക നോക്കുമ്പോൾ മാതാവോ വ്രാതം പൈത പ്രീതി അപ്പോൾ എന്താ ഇതിൽ തായയാണ് വരുന്നത് മൂന്നാമത്തെ ഗണ്ഡികയിൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതാണ് നാലാമത്തേൽ മായാണ് അപ്പോൾ എന്താ അതിലും മായാണ് പിന്നെ അവസാനത്തേൽ വായാണ് അപ്പോൾ ഏത് ഗണ്ഡിക വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് എടുത്തിട്ട് എഴുതാം ഏത് എഴുതാലും ശരി ശരി തന്നെയാണ് അടുത്തത് പ്രയോഗമങ്ങി കണ്ടെത്താം കുഞ്ഞിൻ്റെ പുഞ്ചിരിയെ പാലഞ്ചു പുഞ്ചിരി എന്നാണ് കവി വിശേഷിപ്പിച്ചത് പുഞ്ചിരിയുടെ ഏത് പ്രത്യേകതയാണ് ഈ പ്രയോഗത്തിലൂടെ വെളിപ്പെടുന്നത് അപ്പോൾ പുഞ്ചിരി പാലഞ്ചു പുഞ്ചിരി എന്ന് കവി വിശേഷിപ്പിച്ചത് പുഞ്ചിരിയുടെ എൻ ഏത് പ്രത്യേകതയെയാണ് ഈ പ്രയോഗത്തിൽ വെളിപ്പെടുന്നത് എന്നാണ് ഇവിടുത്തെ ചോദ്യം പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഉത്തരം എന്താണ് ആ ആഞ്ചുക എന്നതിൽ മാങ്ങുക എന്ന അർത്ഥമുണ്ട് കുഞ്ഞിൻ്റെ പുഞ്ചിരിക്ക് മുന്നിൽ പാലിൻ്റെ നിറം മാങ്ങുന്നു എന്നാണ് കവിതയുടെ അഭിപ്രായം അഭിപ്രായം പുഞ്ചിരിയുടെ ന്മയും ആകർഷമത്വവും വെളിപ്പെടുത്തുകയാണ് കവിയുടെ ലക്ഷ്യം അപ്പൊ ഇതാണ് ഈ പ്രയോഗ ഭംഗിയുടെ ചോദ്യത്തിന്റെ ഉത്തരം അടുത്തത് എന്താണ് വിശകലനം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഉണ്ണിയുടെ കണ്ണുകളെ താമരത്താഴുതുകൾ പോലെ എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ ഔചിത്യം എന്ത് അപ്പോൾ താമരത്താഴുതുകൾ എന്ന് പോലെ വിശേഷിപ്പിച്ചതിൻ്റെ ഔചിത്യം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്തരം ഉത്തരമെന്താണ് താമരപ്പൂവിൻ്റെ ഇതൾ പോലെയാണ് മനോഹരമായ ഉണ്ണിക്കണ്ണൻ്റെ കണ്ണുകൾ താമരത്താഴുതൽ പോലെ എന്ന് കവി വിശേഷിപ്പിക്കുന്നത് ആ വിശകലനം ചെയ്യാമെന്നതിൻ്റെ രണ്ടാമത്തെ ചോദ്യമാണ് പാലും വെണ്ണയും കണ്ണന് പ്രിയപ്പെട്ടതാണ് ഇവയെ കണ്ണൻ്റെ സൗന്ദര്യമാവും സൗന്ദര്യവുമായി കവി എങ്ങനെയാണ് ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഉത്തരം എന്താണ് പാൽ കടഞ്ഞെടുത്ത് വെണ്ണ ലഭിക്കുന്നത് കണ്ണൻ്റെ പുഞ്ചിരിയും നെറു പാല് പോലെ തന്നെയാണ് ഉണ്ണിക്കണ്ണൻ്റെ ശരീരം സൗന്ദര്യമാർന്ന പാൽ കടഞ്ഞെടുത്ത് കിട്ടുന്ന വെണ്ണയാണോ എന്ന് കവി സംശയിക്കുന്നു അപ്പൊ അതാണ് അതിൻ്റെ ഉത്തരം അടുത്തത് ഈണത്തിൽ ചൊല്ലാം ഉചിതമായ ഈണം കണ്ടെത്തി കവിത സംഘമായി ആലപിക്കുക അപ്പം നമുക്കിപ്പോൾ സംഘമായി ആലപിക്കാൻ കഴിയാത്തത് കൊണ്ട് കൂട്ടുകാർ ഓരോരുത്തരെയും വീട്ടിൽ നിരുന്നിട്ട് ഇത് പല ഈണങ്ങളിലായി ചൊല്ലി നോക്കണം അടുത്തത് എന്താ വർണ്ണിക്കാം കവിതയിലെ രംഗം സ്വന്തം ഭാഷയിൽ വർണ്ണിച്ച് എഴുതാം അപ്പം ഞാനിതിൻ്റെ എന്താ കവിതയുടെ അർത്ഥവും എല്ലാം എല്ലാ ഗണ്ഡികളുടെയും അർത്ഥവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കൂട്ടുകാർക്ക് മനസ്സിലായതും ഒക്കെ വെച്ചിട്ട് എന്താ ഒരു വർണ്ണിക്കാം എന്താ കവിത എങ്ങനെയാണ് എന്താ രാവിലെ നീച്ചിട്ട് കണ്ട വന്നിട്ട് അമ്മയുടെ അടുത്ത് അതുപോലെയൊക്കെ വർണ്ണിച്ച് എഴുതാം അപ്പൊ അത് കൂട്ടുകാർക്ക് കൂട്ടുകാർ ഈ കവിതയുടെ ആശയമൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഒരു ചെറുതായിട്ടൊന്ന് വർണ്ണിച്ചെഴുതണം അടുത്തത് കഥ പറയാം ബാലകരൂപാനം നിന്നുടെ അത്ഭുത ലീലകൾക്കുണ്ടോ പറഞ്ഞ അലച്ചം ഒരു ചിത്രം എന്ന കവിതയുടെ മറ്റൊരു ഭാഗത്ത് കവി ഇങ്ങനെ അത്ഭുതപ്പെ അത്ഭുതപ്പെടുന്നു കണ്ണൻ്റെ ബാലലീലകളെക്കുറിച്ചുള്ള കഥകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കുക അപ്പോൾ നമുക്ക് ആ കഥ ഒന്ന് എഴുതി നോക്കാം ഇപ്പം നമുക്ക് അവതരിപ്പിക്കാൻ കഴിയാത്തത് കാരണം നമുക്കതൊന്ന് എഴുതി നോക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കഥ കൂട്ടുകാർക്ക് അറിയുന്നത് എഴുതാം അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം എഴുതുന്നുണ്ട് കഥയുടെ തലക്കെട്ട് കുറുമ്പനായ കണ്ണൻ കൃഷ്ണൻ വളരെ ആകാംക്ഷ പരിതനായ ഒരു കുട്ടിയായിരുന്നു മറ്റെല്ലാം ചെറിയ കുട്ടികളെ പോലെ തന്നെ കൃഷ്ണനും നല്ലൊരു വൃദ്ധരായിരുന്നു യശോദ ഇന്ന് വളരെ സന്തോഷവതിയാണ് എന്തുകൊണ്ടെന്നാൽ ഇന്ന് കൃഷ്ണൻ്റെ പിറന്നാളാണ് കൃഷ്ണ എന്ന് യശോദ വിളിച്ചു അമ്മേ പുത്ര ഇന്ന് നിന്റെ ജന്മദിനമാണ് നീ ചെന്ന് ഒരു പശുക്കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്ന് അതിനെ പൂജിക്കുക എന്ന് അമ്മ യശോദ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണൻ വളരെ സന്തോഷം തോന്നി അവൻ പതുക്കെ പുറത്തേക്ക് ചെന്ന് ഒരു പശുക്കുട്ടിയെ കണ്ടുപിടിച്ചു പശു ആകട്ടെ അരയന്നത്തെ പോലെ വെളുത്ത് വെളുത്തതായിരുന്നു കൃഷ്ണൻ അവളെ ഒന്ന് തൊട്ടു നോക്കണം എന്ന് തോന്നി എന്നാൽ അത് അത്ര എളുപ്പമായിരുന്നില്ല എങ്ങനെയായാലും കൃഷ്ണൻ അവളെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്തു ഇനി അവളെ മുറ്റത്തേക്ക് കൊണ്ടുവരണം അപ്പോഴാണ് അവിടെ ഒരു പാത്രം തൂങ്ങിക്കിടക്കുന്നത് കണ്ടത് അതിൽ സ്വാദിഷ്ടമായ വെണ്ണയാണുള്ളതെന്ന് അവന് മനസ്സിലായി ഇത്തരത്തിൽ ഉത്തരത്തിൽ വളരെ മുകളിൽ ആയതുകൊണ്ട് കൈ കൊണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ ആ പശുക്കളുടെ മുതുകിൽ കയറി നിന്ന് വെണ്ണ കഴിക്കുകയും ചെയ്തു കഷ്ടകാലത്തിന് ആ പശുക്കുട്ടി ഓടിപ്പോവുകയും കൃഷ്ണൻ വെണ്ണപാത്രത്തിൽ തൂങ്ങി നിൽക്കുകയും ചെയ്തു അമ്മേ അമ്മ എന്ന് പറഞ്ഞ് കരയുകയും ചെയ്തു ഇത് കേട്ട് യശോദ ഓടിയെത്തി ക്രസൃതി കാട്ടി വെണ്ണപാത്രത്തിന്മേൽ തൂങ്ങിക്കിടക്കുന്ന കൃഷ്ണൻ രക്ഷിക്കാൻ യശോദ തയ്യാറായില്ലെങ്കിലും ആദ്യ വിസ വിസമ്മതിച്ചെങ്കിലും കരയുന്ന കൃഷ്ണനെ കണ്ട് അവൻ അവനെ താഴെയേർക്കുകയും ചെയ്തു കുട്ടിക്കാലത്ത് കൃഷ്ണൻ അത്ര കുസൃതിയായിരുന്നു ഇപ്പം ഒരു ചെറിയ എന്താ കഥയാണ് കുറുമ്പനായ കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ കഥയിൽ പറയുന്നത് എന്താ വളരെ വികൃതിയൊക്കെ ആയിരുന്നു എല്ലാ കുട്ടികളുടെയും പോയല്ലേ അപ്പോൾ എന്താ ഒരു ഇസം എന്താ യശോധ യശോദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണന്റെ അമ്മ എന്താ സന്തോഷത്തിലാണ് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ പിറന്നാളാണ് അപ്പോൾ കൃഷ്ണനെ വിളിച്ചു വരുത്തിയിട്ട് എന്താ ഇന്ന് നിന്റെ ജന്മദിനമാണ് നീ ചെന്ന് ഒരു പശുക്കുട്ടിയെ കൊണ്ടുവന്ന് പൂജിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ട് എന്താ കൃഷ്ണൻ പുറത്തേക്ക് പോയിട്ട് പശുക്കുട്ടിയെ നോക്കിയപ്പോൾ വളരെ അധികം ിയുള്ള ഒരു പശു കുട്ടിയെ കണ്ടു എന്താ അരണ്യത്തെ പോലെ അപ്പോൾ എന്താ ഭയങ്കര വെളുത്തതായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ എന്താ എടുത്തു അപ്പൊ അതിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുമ്പോഴാണ് എന്താ എന്താ ഒരു പാത്രം തൂങ്ങിക്കിടക്കുന്നത് അതിലെന്താ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വെണ്ണയാണെന്ന് അവന് മനസ്സിലായി അപ്പം എന്താ അത് ഉത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെയാണ് അപ്പം അതെന്താ അതെറുക്കാന് അവനക്ക് പറ്റുന്നില്ല അപ്പം അവൻ എന്താണ് ചെയ്തത് പശുക്കുട്ടിയെ മുതുകിൽ പശുക്കുട്ടരെ മേലെ കയറിയിട്ട് വെണ്ണ കഴിക്കുകയും ചെയ്തു പക്ഷേ ആ പശുക്കുട്ടി എന്താ ഓടിപ്പോവുകയും കണ്ണൻ എന്താ ചെയ്ത് ആ വെണ്ണ പാത്രത്തിൽ തൂങ്ങി നിൽക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് എന്താ അവൻ കരയുകയാണ് അമ്മേ അമ്മയെന്ന് വിളിച്ചിട്ട് അപ്പം അമ്മ ഓടിയെത്തി അപ്പോൾ എന്താ ക്രസൃതി കാട്ടിയ കാട്ടിയിട്ട് എന്താ വെണ്ണപാത്രത്തിന്മേൽ എന്തോ തൂങ്ങിക്കിടക്കുന്ന കൃഷ്ണനെ രക്ഷിക്കാൻ അമ്മ തയ്യാറായില്ല ആദ്യം എന്താ സമ്മതിച്ചില്ലെങ്കിലും ആദ്യം വിസമ്മതിച്ചെങ്കിലും എന്താ കരയുന്ന കൃഷ്ണനെ കണ്ടിട്ട് എന്താ അവനെ താഴെ ഇറക്കുകയും ചെയ്തു അപ്പോൾ ഈ കഥയിൽ നിന്ന് എന്താണ് പറയുന്നത് അത്രയും എന്താ കുസൃതിയായിരുന്നു എന്ന കുട്ടിക്കാലത്ത് കൃഷ്ണൻ എന്നാണ് ഈ കഥയിലൂടെ പറയുന്നത് അപ്പോൾ ഈ കഥ വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ കൂട്ടുകാർക്ക് അറിയുന്ന ഏതെങ്കിലും ഏതെങ്കിലും ബുക്കുകളിൽ നിന്ന് വായിച്ചിട്ടുള്ള കഥയും ഇവിടെ എഴുതാം അവസാനത്തെ പ്രവർത്തനം എന്താ കാവ്യശകലങ്ങൾ എന്താ മഹാകവി വെള്ളത്തോലിൻ്റെ പ്രസിദ്ധമായ വരികൾ ശേഖരിക്കാം ചാർട്ടിൽ ആകർഷമായി എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം അപ്പോൾ എന്താണ് ഇവിടെ മഹാകവി വെള്ളത്തോൽ നാരായണ മേനോൻ്റെ പ്രസിദ്ധമായ വരികൾ ുണ്ട് ആ വരികൾ എന്താ ഇപ്പോൾ നമുക്ക് എന്താ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ കൂട്ടുകാർ എന്താ നോട്ട്ബുക്കിൽ എഴുതുകയോ അല്ലെങ്കിൽ എന്താ ചാർട്ടിലോ എഴുതിയിട്ട് സൂക്ഷിച്ച് വെക്കണം എന്നിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ കൂട്ടുകാർ ടീച്ചർക്ക് കൊടുക്കുകയും വേണം വെള്ളത്തൊൽ നാരായണ മേനോൻ്റെ പ്രസിദ്ധമായ വരികളൊന്നു നോക്കാം ആദ്യത്തേത് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുഴുകളും പുഴു പുല്ലുകളും പുഴുകളും കൂടി ഞാൻ കുടുംബക്കാർ രണ്ടാമത്തേത് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാന പൂരിതമാകണം എന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് നരമുകളിൽ അടുത്തത് ബന്ധന കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ പുലിരി കാലത്തിലെ തണുത്ത സ്വപ്നമാണ് നീ എനിക്കെന്നും ധനുമാസക്കാലത്തെ അവസാനത്തേത് നിന്റെ കണ്ണിലൂടെ ഞാൻ എൻ്റെ ലോകം കണ്ടറിഞ്ഞു വർണ്ണങ്ങൾ ഒട്ടും വാരി വിതറിയില്ലെങ്കിലും ഉള്ള വർണ്ണങ്ങൾ മനോഹരമാക്കി അപ്പോൾ ഇതൊക്കെയാണ് എന്താ വെള്ളത്തോൾ നാരായണ മേനോൻ്റെ പ്രസിദ്ധമായ വഴികൾ ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ കൂട്ടുകാർ അതൊക്കെ ശേഖരിച്ച് ചാർട്ടിൽ എഴുതിയിട്ട് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം ഇതോടുകൂടി ഒരു ചിത്രം എന്ന് പറയുന്ന കവിതയിലെ എല്ലാ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളും നാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം എണ്ണം കൂട്ടുകാരോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണത് പദപരിചയം എന്ന് പറയുന്നതും പിന്നെ ഏതാ വർണ്ണിക്കാം എന്ന് പറയുന്നതും അത് രണ്ടും എളുപ്പമായതുകൊണ്ടാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് എന്താ പദപരിചയം എന്താ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ വർണ്ണിക്കാം എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം ഭാഷയിലായത് കൊണ്ടാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അടുത്തത് ഓടയിൽ നിന്നെന്ന് പറയുന്ന പാഠമാണ് അതിൻ്റെ അതിൻ്റെ വിശദീകരണവും ചോദ്യോത്തരങ്ങളും എല്ലാം നമുക്ക് വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്